നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമഗ്രമായ പിന്തുണ അടിയന്തരമായ ആവശ്യമാണെന്ന് കോൺഗ്രസ് എം പി കെ സി വേണുഗോപാൽ പാർലമെന്റിൽ ഊന്നി പറയുകയുണ്ടായി. അദ്ദേഹം വളരെ വികാരം നിർഭരനായിട്ടായിരുന്നു സഭയിൽ സംസാരിച്ചത്. പലപ്പോഴും കെ സിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നിലവിൽ 200 മരണങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇത്തരം ദുരന്തങ്ങൾ തടയാൻ ഹ്രസ്വകാലവും ദീർഘകാലവുമായ തന്ത്രങ്ങൾ വേണമെന്നാണ് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടത്. വിവിധ സൈനിക ശാഖകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 1200 രക്ഷാപ്രവർത്തകർ ഈ ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. വയനാട്ടിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച അടിയന്തര ചർച്ചയ്ക്ക് വിളിക്കാൻ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാടൻ ദുരന്തത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്നും നിരവധി മൃതശരീരങ്ങൾ കണ്ടെത്തുകയും നിരവധി ആളുകളെ കാണാതായിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും മറ്റ് എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും പരമാവധി ശക്തി തങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. സഹായിച്ചാൽ മാത്രമേ സാഹചര്യം അഭിസംബോധന ചെയ്യാൻ കഴിയൂ എന്നും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ എങ്ങനെ തടയാമെന്നത് സംബന്ധിച്ച് രാജ്യം കരയുകയാണെന്നും ഇത് സംബന്ധിച്ച് അടിയന്തര ചർച്ച നടത്താൻ ഗവൺമെന്റ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള റവന്യൂ വകുപ്പിന്റെ കണക്കനുസരിച്ച് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 200 കടന്നു. അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ ഇന്ത്യൻ ആർമി, DSE സെന്റർ, ടെറിട്ടോറിയൽ ആർമി, NDRF, ഇന്ത്യൻ നേവി, IAAF എന്നിവിടങ്ങളിൽ നിന്നുള്ള 1200 രക്ഷാപ്രവർത്തകരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. NDRF, സൈന്യം, സംസ്ഥാന പോലീസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരിൽ നിന്നുള്ള 500 മുതൽ 600 വരെയുള്ള ഉദ്യോഗസ്ഥർ ബുധനാഴ്ച രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് പാരാ റെജിമെന്റൽ ട്രെയിനിങ് സെന്റർ കമാൻഡന്റ് ബ്രിഗേഡിയർ അർജുൻ സീഗൻ പറഞ്ഞു. ഇന്നലെ പുലർച്ചെയോടെ ഇന്ത്യൻ സൈന്യം രക്ഷാപ്രവർത്തനം ശക്തമാക്കുകയും 1000 ആളുകളെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മനുഷ്യനിർമ്മിത പാലങ്ങളും മനുഷ്യപ്രയത്നവും ഉപയോഗിച്ച് ഇതുവരെ 1000 പേരെ വരെ രക്ഷപ്പെടുത്തിയതായി കരസേനയുടെ സതേൺ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു വയനാട്ടിൽ 2 ഉരുൾപൊട്ടലിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ആദ്യത്തേത് മുണ്ടക്കെ എന്ന പട്ടണത്തിലും രണ്ടാമത്തേത് ചൂരൽമലയിലുമായിരുന്നു സംഭവിച്ചത്. വൻതോതിലുള്ള മണ്ണിടിച്ചിലുകൾ പ്രദേശത്ത് വലിയ തോതിലുള്ള നാശമാണ് വിതച്ചത്. വീടുകൾക്കും റോഡുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും മരങ്ങൾ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ഉരുൾപൊട്ടിയത്. രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകൾക്കും ഉപജീവന മാർഗങ്ങൾക്കും വൻ നാശനഷ്ടമുണ്ടാക്കി. ജൂലൈ 30 പുലർച്ചെ 2 ആദ്യത്തെ ഉരുൾപൊട്ടൽ, പുലർച്ചെ 4:10 മറ്റൊരു ഉരുൾപൊട്ടലും ഉണ്ടായി. മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങി നിരവധി പ്രദേശങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ട സാഹചര്യമാണുള്ളത്. റോഡുകൾ ഒലിച്ചു പോവുകയും വെള്ളാർമല GVHS സ്കൂൾ പൂർണ്ണമായും മണ്ണിനടിയിലാവുകയും ചെയ്തു. അമിത്ഷാ കേരള സർക്കാരിനെ വയനാട് ഉരുൾപൊട്ടലിൽ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ശരിക്കും BJP ഈ ഉരുൾപൊട്ടലിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. 5 ജില്ലയിൽ തമ്പടിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഈ ഒരു സമയത്തെങ്കിലും രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് കൈകോർക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്.